എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട സമവായ നിർദ്ദേശത്തെ കുറിച്ച് അൽമായ മുന്നേറ്റം നൽകുന്ന വിശദീകരണം. ഷൈജു ആന്റണി കൺവീനർ, ജെറാർദ് പി പി സെക്രട്ടറി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുർബാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. കടുംപിടുത്തക്കാരും തീവ്ര കൽദായവാദികളുമായ ചില ബിഷപ്പുമാരൊഴിച്ച് സിനഡിലെ മറ്റു ബിഷപ്പുമാർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം ക്രൈസ്തവീകമായ സമവായത്തിലൂടെ പരിഹരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നറിയുന്നത് സന്തോഷകരമാണ്. എന്നാലും ചർച്ചകൾ പല ഘട്ടത്തിൽ വഴിമുട്ടുകയും ഇടയ്ക്കെല്ലാം അട്ടിമറിക്കപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ഓൺലൈൻ സിനഡിന് മുമ്പ് തന്നെ പഴയ ചർച്ചകളുടെ തുടർച്ചയെന്നോണം പലവട്ടം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ പരിഹാര ചർച്ചകൾ തുടങ്ങിയിരുന്നു. എന്നാൽ അത് ഫലം കണ്ടില്ല. തുടർന്ന് ആ ബിഷപ്പുമാർ വിയോജന കുറിപ്പ് എഴുതി സിനഡിനെ അറിയിച്ചു. അത് പിന്നീട് സിനഡിൽ നിന്ന് തന്നെ ചോർന്ന് പുറത്തു വന്നു. ജൂൺ 15 പുറത്തിറക്കേണ്ട സിനഡാനന്തര സർക്കുലർ ജൂൺ 9 തന്നെ പുറത്തുവിട്ടത് സിനഡിന് വിനയായി. അതിനിടയിലാണ് മാർ ആൻഡ്രൂസ് താഴത്ത് വത്തിക്കാനിൽ നൽകിയ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. അതോടെ വിശ്വാസികൾക്കിടയിൽ സിനഡിനെതിരെ വൻ വികാരമാണ് രൂപപ്പെട്ടത്. ഈ പശ്ചാത്തലത്തിൽ അൽമായ മുന്നേറ്റത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ക്രൈസ്തവീകമായ പരിഹാര മാർഗങ്ങൾ സാധിക്കും എന്ന ചിന്തയാണ് ചർച്ചയിലുടനീളം നിഴലിച്ചത്. അതിന്റെ ഫലമായി സിനഡാനന്തര കുറിപ്പിലെ 2 വിശദീകരണമായി താഴെ പറയുന്ന ധാരണകളിലെത്തിയതായി കുറിപ്പ് ഇറക്കുവാൻ തീരുമാനിച്ചു. 1, എല്ലാ ഇടവകകളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു സിനഡ് കുർബാന അർപ്പിക്കും. 2, അതിനാൽ സിനഡ് നിലവിലെ ജനാഭിമുഖ കുർബാന തുടരാൻ അനുവദിക്കും. 3, ഈ കാര്യത്തിൽ മാറ്റം വരുത്തുന്നതിന് മുൻപ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാനോനിക സമിതികളുമായി ചർച്ചകൾ നടത്തും. 4, എത്രയും പെട്ടെന്ന് ഡീക്കന്മാരുടെ പട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപ്രകാരം ഇത്രയും കാര്യങ്ങൾ എഴുതി മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററും ചേർന്ന് സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു. അങ്ങനെ ഇറക്കിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വീഡിയോ സന്ദേശം പുറത്തു വന്നത് വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. അതിനാൽ മേജർ ആർച്ച് ബിഷപ്പുമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി വീണ്ടും ചർച്ചകൾ നടത്തി. സിനഡിന്റെ നിർദ്ദേശപ്രകാരം മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ പുറത്തു വന്നുപോയതാണെന്നും സമവായ സർക്കുലർ നിലനിൽക്കുന്നുവെന്നും മേജർ ആർച്ച് ബിഷപ്പ് വിശദീകരണം നൽകി. കൂടാതെ സമവായ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ വാക്കാലുള്ള ധാരണകളും മേജർ ആർച്ച് ബിഷപ്പ് അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാക്കി. അതിനാൽ ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കുമെന്ന് ഇരുകൂട്ടരും വാക്കാൽ സമ്മതിച്ചു. 1, കേസുകളുള്ള പള്ളികളിൽ സമവായ നിർദ്ദേശം ഇപ്പോൾ നടപ്പാക്കേണ്ടതില്ല. 2, ഇടവകകളിൽ സിനഡ് കുർബാന നടത്തുന്നതിന് വിശ്വാസികളിൽ നിന്നും പ്രതിഷേധമുണ്ടാകുന്ന പക്ഷം വിവരം കൂരിയയെ അറിയിക്കുകയും തൽക്കാലം സമവായ ഫോർമുല നടത്താതിരിക്കുകയും ചെയ്യും. കൂരിയയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും പ്രത്യേക കേസുകളായി ഇക്കാര്യം ചർച്ച ചെയ്ത് പിന്നീട് പരിഹാരത്തിലെത്തും. അൽമായ മുന്നേറ്റം പ്രശ്നപരിഹാരത്തിനായി സഹകരിക്കും. 3, പ്രശ്നപരിഹാരത്തിനായി ഇടവകകളിൽ പ്രത്യേക കുർബാനയായി സ്പെഷ്യൽ മാസ് മാത്രം സിനഡ് കുർബാന അർപ്പിക്കേണ്ടതാണ്. 4, പോലീസിനെ ഉപയോഗിച്ചോ ബലം പ്രയോഗിച്ചോ സിനഡ് കുർബാന നടപ്പാക്കേണ്ടതില്ല. സമാധാന അന്തരീക്ഷം തകർക്കുന്ന യാതൊരു നടപടികളും അംഗീകരിക്കില്ല. 5, വൈദികർക്കെതിരെ ഇക്കാര്യത്തിൽ നടപടികളുണ്ടാവില്ല. 6, പ്രത്യക്ഷത്തിൽ ഈ സമവായ നിർദ്ദേശത്തെ വെല്ലുവിളിച്ച് ധിക്കാരം കാണിക്കുന്ന വൈദികർക്കെതിരെ കാനോനിക നടപടികൾ ആരംഭിച്ചേക്കും. 7, വൈദികർ നൽകിയ റീകോസ് പെറ്റീഷന് സഭ മറുപടി നൽകും. അത് തികച്ചും സാങ്കേതികമാണ്. സമവായ ചർച്ചകളുടെ ഓരോ ഘട്ടത്തിലും അൽമായ മുന്നേറ്റത്തിന്റെ വിവിധ സമിതികൾ ചർച്ചകൾ നടത്തിയിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും സെൻട്രൽ കമ്മിറ്റിയും ജാഗ്രതാ സമിതികളും നൽകിയ പിന്തുണ ശ്ലാഘനീയമാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി സമാധാനപരമായ ഒരു സഭാന്തരീക്ഷം സംജാതമാവുമെന്ന് അൽമായ മുന്നേറ്റം എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രത്യാശിക്കുന്നു. ഇതിന് വിപരീതമായി സിനഡിന്റെ ഭാഗത്തു നിന്ന് എന്ത് നീക്കങ്ങൾ ഉണ്ടായാലും അൽമായ മുന്നേറ്റം സമവായ ഫോർമുലയിൽ നിന്ന് പിന്മാറും. ഡീക്കന്മാരുടെ പട്ടത്തിന്റെ കാര്യത്തിൽ 2024 ആഗസ്റ്റ് മാസത്തിൽ തീരുമാനമുണ്ടാകണം. അല്ലാത്ത പക്ഷം വൈദികരെ കൊണ്ട് ഒരു പള്ളിയിലും സിനഡ് കുർബാന ചൊല്ലിക്കില്ല. ജനാഭിമുഖ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാനയായി പ്രഖ്യാപിക്കുക. ഭൂമി കുംഭകോണത്തിലെ റെസ്റ്റിറ്റ്യൂഷൻ നടപ്പാക്കുക. വിശ്വാസികൾക്ക് പങ്കാളിത്തമുള്ള സഭാ സംവിധാനം രൂപപ്പെടുത്തുക.
തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമായി അൽമായ മുന്നേറ്റം പോരാട്ടം തുടരും. ഇത് ആദ്യഘട്ട വിജയം മാത്രമാണ്. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം ഇപ്പോഴും അകലെയാണ്. നന്ദി.